കരിങ്കൽ ക്വാറിയിലെ പാറ പൊട്ടിക്കലിനെ തുടർന്ന് വീടുകൾക്ക് വിള്ളലും പൊടിശല്യം മൂലം പ്രദേശവാസികൾക്ക് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും കൂടുന്നതായി പരാതി. കുളിത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുഖം മൈസൂർ പറ്റയിലെ സ്വകാര്യ ക്വാറിയിൽ പാറ പൊട്ടിക്കുന്നതിനെ തുടർന്നാണ് ക്വാറിക്ക് തൊട്ടടുത്തുള്ള വീടുകൾക്ക് വിള്ളലും പൊടിശല്യവും കാരണം പ്രദേശവാസികൾക്ക് ശ്വാസരോഗ സംബന്ധമായ രോഗങ്ങൾ കൂടുന്നതായുള്ള പരാതിയുമായി നാട്ടുകാർ എത്തിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുമുക്കം മൈസൂർ പറ്റയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ക്വാറിയിൽ പാറ പൊട്ടിക്കുന്നതിനെ തുടർന്നാണ് ക്വാറിക്ക് തൊട്ടടുത്തുള്ള വീടുകൾക്ക് വിള്ളലും പൊടിശല്യം കാരണം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൂടുന്നതുമായ പരാതി ഉയർന്നിരിക്കുന്നത്. തുടർച്ചയായി പാറ പൊട്ടിക്കുന്നതോടെ വീടുകൾക്ക് വിള്ളലുണ്ടാവുകയും മഴക്കാലമായാൽ വീട് പൂർണ്ണമായും ചോർന്നൊലിക്കുന്ന അവസ്ഥയാണെന്നും പൊടിശല്യം കാരണം അസുഖങ്ങൾ വർദ്ധിച്ചതായും പ്രദേശവാസികൾ പറയുന്നു. വീട് ഫുള്ള് പൊട്ടിക്കേറി ഫുള്ള് ചോരുകയാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റൂമെന്ന് ഡൈനിങ് ഹാളിലേക്ക് കാല് വയ്ക്കുമ്പോൾ കഴിഞ്ഞ വർഷം മഴയത്ത് ഞാൻ വീണു പോയി. എന്താച്ചാ തീർച്ചയായും അങ്ങോട്ട് ഇറങ്ങി വരുമല്ലേ. നന്നായിട്ട് എന്താച്ചാ മുറ്റത്ത് മഴ എങ്ങനെ പെയ്യുന്നു അതുപോലെ ആളിലും കൊലായിലും ഉണ്ടാവും വെള്ളം. ശ്വാസമുട്ടൽ തന്നെ പൊടി കൊറിയന്റെ പൊടി കാരണം തന്നെയാണ് ഈ ശ്വാസമുട്ടൽ അധികമാവുന്നത്. എന്താച്ചാ മരുന്ന് ഞാനിങ്ങനെ നിൽക്കാണ്ട് യൂസ് ചെയ്യണം. എന്താച്ചാ ഞാൻ യൂസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് പറ്റൂല. എന്താച്ചാ ഞാൻ യൂസ് ചെയ്യാണ്ട് എന്നാൽ എനിക്ക് എന്റെ വീട്ടിൽ പണിയെടുക്കാൻ കഴിയില്ല, എന്റെ മക്കളെ നോക്കാൻ കഴിയില്ല, ഭർത്താവ് രാവിലെ പണിക്ക് പോകുമ്പോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ മരുന്ന് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ജില്ലാ കളക്ടർ, ജിയോളജി വകുപ്പ്, വില്ലേജ് ഓഫീസർ, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു പരിഹാരവും ഉണ്ടായില്ലെന്നും പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ എല്ലാം ബോധ്യപ്പെട്ടുവെന്ന് പറയുകയും റിപ്പോർട്ട് നൽകുമ്പോൾ ക്വാറി ഉടമയ്ക്ക് അനുകൂലമായാണ് റിപ്പോർട്ട് നൽകുന്നതെന്നും മൈസൂർ പറ്റ സ്വദേശി അഗസ്റ്റിൻ പറഞ്ഞു. പൊടി കൊണ്ട് ഇവിടെ ശ്വാസം മുട്ടുകയാണ്. എന്റെ വീട്ടിൽ എല്ലാവർക്കും ഈ കൊച്ചിമനടക്കം, മൂത്ത മകനടക്കം, മകളടക്കം സർവേ എണ്ണത്തിന് എനിക്കും ഉണ്ട്. ഇത് ഈ കൂറി ഇവിടെ തുടങ്ങി എനിക്ക് 17 തുടങ്ങിയതായ അസുഖം. കൂറി അവിടെ തുടങ്ങിയത് 12 അവർ പറയുന്നത്. ഏതായാലും എനിക്ക് ശല്യമായപ്പോഴാണ് ഞാനിത് കേസുമായിട്ട് പോയത്. കഴിഞ്ഞ 19 ഞാൻ പിന്നെ നമ്മുടെ കോഴിക്കോട് ജില്ലാ കളക്ടർക്കും പിന്നെ മനുഷ്യാവകാശ കമ്മീഷനും പിന്നെ അതുകൂടാതെ മുക്കം പോലീസ് സ്റ്റേഷനിലും ഒക്കെ പരാതി കൊടുത്തു. മുക്കം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. പിന്നെ വേറെ ഞാൻ പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തു. പക്ഷേ ഇവരെല്ലാം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. ഇവരിവിടെ വന്നിട്ട് പഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ വന്നിട്ട് മഴ പെയ്തപ്പോഴാണ് വന്നത്. ഞാൻ ഏതാണ്ട് ജനുവരി കേസ് കൊടുത്തിട്ട് മെയ് മാസം പോക്കിനാണ് ഇവരിവിടെ വന്നത്. അപ്പോഴത്തേന് 2 മഴ ഇവിടെ പെയ്തു. ഈ പൊടിയൊന്നും കാണാനില്ല. ഇവിടെ വന്നിട്ട് അയാൾ പൊടിയില്ലല്ലോ പൊടിയില്ലല്ലോ എന്ന് പറഞ്ഞു. സാറേ മഴ പെയ്തു. അയാൾ എഴുതിയിട്ടില്ല മഴ പെയ്തു എന്നുള്ള കാര്യം അയാൾ എഴുതിയിട്ടേ ഇല്ല റിപ്പോർട്ടിൽ. റിപ്പോർട്ടിൽ പറയുന്നത് ഇവിടെ പൊടിയില്ല, ആവശ്യത്തിന് ജീവിക്കാനും പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല എന്നും പറഞ്ഞാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അയാൾ സെക്രട്ടറി അയാൾക്ക് ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് എഴുതിയത്. ക്വാറി പ്രവർത്തിക്കുന്ന ഭൂമിയുടെ തൊട്ടടുത്ത ഭൂമിയുമായി 8 മീറ്റർ ദൂരപരിധി വിട്ടുവേണം ഖനനം നടത്താനെന്ന നിയമം ലംഘിച്ചുകൊണ്ട് അഗസ്റ്റിന്റെ കൃഷിഭൂമിയുടെ അതിരിന് ചേർന്ന് ക്വാറിയുടമ ഖനനം നടത്തിയിട്ടുണ്ടെന്നും ഇതോടെ കൃഷിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന അഗസ്റ്റിന് പൊടിശല്യം കാരണം തന്റെ പറമ്പിലെ റബ്ബർ വെട്ടാൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്നും ഇയാൾ പറയുന്നു. അഗസ്റ്റിനും ഭാര്യയ്ക്കും മൂന്ന് മക്കൾക്കും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ പതിവാണ്. നിയമം ലംഘിച്ച് തന്റെ ഭൂമിയുടെ അതിരുവരെ ക്വാറിയുടമ ഖനനം നടത്തിയതിനെതിരെ കലക്ടർക്കും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിനും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും തുടർന്ന് വിജിലൻസിന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടെന്നും 2019 പ്രളയകാലത്ത് പ്രദേശത്ത് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം ഉണ്ടാവുകയും ഖനനം പാടില്ല എന്ന് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതിനെ തുടർന്ന് ഖനനം നിർത്തിവച്ചിരുന്നുവെന്നും എന്നാൽ പിന്നീട് സ്ഥലത്ത് ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റൊരു പരിശോധന നടത്തി ക്വാറി ഉടമയ്ക്ക് അനുകൂലമായി റിപ്പോർട്ട് നൽകുകയായിരുന്നുവെന്നും അഗസ്റ്റിന്റെ മകൻ ജസ്റ്റിൻ പറഞ്ഞു. ഇത് കണ്ടില്ലേ, അതിന് ചേർത്താണ് ഇവർ മറ്റേ ഖനനം നടത്തിയിരിക്കുന്നത്. ഇത് 2018 പ്രളയത്തിൽ ഇതിന്റെ മൂൾഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായതാണ്. ആ സമയത്ത് ഇവിടെ സെസ് മൈനിങ് ആൻഡ് ജിയോളജി അതുപോലെ CWRDM തുടങ്ങിയ ഏജൻസികൾ പഠനം നടത്തിയിട്ട് ഇത് അതീവ പരിശീലോല മേഖലയാണെന്നും ഇവിടെ ഖനനം നടത്താൻ പാടില്ല എന്നും ഉത്തരവ് ഇറക്കിയതാണ്. ഇവിടെ ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ കാണുന്ന റബ്ബർ കണ്ടില്ല, ഇത് ഞങ്ങൾ വെട്ടിയിട്ട് വരും 3 വർഷത്തോളമായി. ഇതാണ് ഞങ്ങളുടെ ഏക വരുമാന മാർഗ്ഗം. ഇത് തന്നെയാണ് ഈ കാണുന്ന റബ്ബറൊക്കെയാണ്. മറ്റേ പരാതിയായിട്ട് മറ്റേ കോഴിക്കോട് കളക്ടർക്ക് പരാതി കൊടുത്തു, പഞ്ചായത്തിന് പരാതി കൊടുത്തു, വില്ലേജ് ഓഫീസർക്ക് പരാതി കൊടുത്തു, പിന്നെ മൈനിങ് ആൻഡ് ജിയോളജിക്ക് പരാതി കൊടുത്തു, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നും ഒരു കാര്യമായിട്ടുള്ള മറ്റു നടപടി ഉണ്ടായിട്ടില്ല. പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം ക്വാറിയും തൊട്ടടുത്ത ഭൂമിയുമായും നിയമാനുസൃതമായ അകലം നിലവിലുണ്ടെന്നും പരാതിക്കാരുടെ സ്ഥലം അവർ പറഞ്ഞ വിലയ്ക്ക് എടുക്കാത്തതാണ് പുതിയ പരാതിക്ക് കാരണമെന്നും ക്വാറി ഉടമകളും പറയുന്നു. CTV പ്രാദേശിക വാർത്ത മുക്കം.